സഹൃദയരെ, കാൺമാൻ യോഗ്യതയുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ളത് പ്രേമം കൊണ്ട് പ്രസന്നമായിരിക്കുന്ന സ്ത്രീമുഖമാണ്. ഉത്തമമായ സുഗന്ധവും അവരിൽ നിന്നുണ്ടാകുന്നു. ഇന്ന് വിടർന്ന് നാളെ വാടിപ്പോകുന്ന പുഷ്പത്തെ പോലെയാണ് ജീവിതം. ഇന്ന് പൂക്കൾ മണപ്പിക്കാൻ കഴിയാത്തവന് നാളെ പുഷ്പഗന്ധം കിട്ടുമെന്നതിന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് കിട്ടുന്ന ഓരോ നിമിഷവും അസുലഭമെന്ന് കരുതി ഓരോരോ പൂക്കളെയും ആസ്വദിക്കുക. നാം എപ്പോഴും ധ്യാനിക്കേണ്ടതോ നവയൗവനം. ഒരു പേടിപ്പെടുത്തുന്ന എന്തോ ശബ്ദം. ആരാണ്? നമ്മുടെ പുത്രിയെ ദുഃഖത്തിലാഴ്ത്തിയ നീച. യൗവനവും സൗന്ദര്യവും ശത്രുക്കളാണ് മഹാമുനെ. അസുരഗുരു ശുക്രാചാര്യ യയാദിയെ ശപിക്കുന്നു. അരുത് മഹാമുനെ. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന യയാദി പടുവൃത്തനായിത്തീരട്ടെ, പടുവൃത്തനായിത്തീരട്ടെ, പടുവൃത്തനായിത്തീരട്ടെ. സ്ത്രീയുടെ കണ്ണുനീരിന് ശാപങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെ ഇല്ലാതാക്കുവാൻ കഴിയും. പിന്നെ അല്ലേ ഒരു യയാദി. ഈ മഹാദുരന്തത്തിൽ നിന്ന് യയാദിക്ക് മോചനമില്ലേ? മോചനമുണ്ടാകും. യയാദിയുടെ രക്തത്തിൽ പിറന്ന ഒരുവൻ ഈ വാർദ്ധക്യം സ്വീകരിച്ച് യൗവനം തിരികെ നൽകിയ യയാദിക്ക് മോചനമുണ്ടാകും. ഇത് ശാപമോ ശാപമോക്ഷമോ? ആരാണ് യയാദിക്ക് മോചനം നൽകുക? മഹാരാജൻ, ഞാൻ പുരു. അങ്ങയുടെ രക്തത്തിൽ ശർമ്മിഷ്ഠയ്ക്ക് ജനിച്ച പുത്രൻ. എന്റെ യൗവനം അങ്ങേക്ക് നൽകി അങ്ങയുടെ വാർദ്ധക്യം ഞാൻ സ്വീകരിക്കുന്നു. മുൻ സാംസ്കാരിക മന്ത്രി എന്ന നിലയിൽ താങ്കളുടെ പ്രതികരണം അറിഞ്ഞാൽ കൊള്ളാം. വിവാദങ്ങളിലേക്ക് വലിച്ചഴിക്കാനാവും പത്രക്കാരൻ എന്ന നിലയിൽ എന്നോടുള്ള ചോദ്യം? ഒരിക്കലുമില്ല സാർ. രണ്ടായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഉള്ളത് പറയുന്ന ശീലമാണ് എനിക്കുള്ളത്. മനാഫ് ഹുസൈൻ ഈ നാടകത്തിലൂടെ കൊടുക്കുന്ന സന്ദേശം അതിശക്തവും ഒപ്പം സത്യസന്ധവുമാണ്. പ്രജകൾ ചൂഷണം ചെയ്യപ്പെടുന്നു. സ്വന്തം വളർച്ചയും സുഖഭോഗവും മാത്രമാണ് പല ഭരണാധികാരികളുടെയും മുഖമുദ്ര. എന്താ കഥ? ഒരു നാണം. അഭിനയം കഴിഞ്ഞപ്പോ എന്താ തോന്നിയേ? ഒരു രാജാവാണെന്ന് തോന്നുന്നു എനിക്ക്. കറക്റ്റ്. കഥാപാത്രം സന്നിവേശിക്കപ്പെട്ട ഏതൊരു നടനും സംഭവിക്കുന്നതാണത്. നിന്റെ അഭിനയത്തിൽ ഏറെ സന്തോഷിക്കുന്ന ഞാനാട്ടോ. എനിക്കെല്ലാമേ നീ കഥ, ഗുരുവും നീ കഥ. വളരെ ശരിയായ കഥ നീ പറഞ്ഞേ. രാമുവ നിന്നെ സ്റ്റേജിൽ നിൽക്കാൻ പഠിപ്പിച്ചേ. അതിന്റെ ഗുണം നിനക്കുണ്ടായി. എല്ലാവരും നിന്റെ അഭിനയത്തെ പുകഴ്ത്തുന്നുണ്ടായിരുന്നു. അതിൽ അതിശയിക്കാനൊന്നുമില്ല. ശർമ്മിഷ്ഠയുമായ യയാദിയുടെ പ്രണയം എത്ര മനോഹരമായിട്ട് അവതരിപ്പിച്ചത്. മാധുരി ശരിക്കും ശർമ്മിഷ്ഠയായി മാറി. നീ ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഈശ്വര നിശ്ചയം. അതെ, ഇന്ന് സന്തോഷം കൊണ്ട് ഒരെണ്ണം ഞാൻ കൂടുതൽ കഴിച്ചു. പിന്നെ എന്തോ എന്തോ എന്ന് പറയാൻ പറഞ്ഞാ. ഗുഡ് നൈറ്റ്. ഓക്കേ, ഗുഡ് നൈറ്റ്. എത്ര ഗുഡ് നൈറ്റ് പറഞ്ഞാലും ഇന്നത്തെ രാത്രി നിനക്ക് ഉറങ്ങാൻ കഴിയില്ല. നിനക്കല്ല, യയാദിക്ക് ശർമ്മിഷ്ഠയുടെ വരവിനായി പാരവശ്യപ്പെടും. നോക്കിക്കോ. യയാദി മഹാരാജൻ,
നിന്റെ വരവിനായി, നിന്റെ സ്പർശനത്തിനായി, തലോടലിനായി, കാതിൽ ചൊരിയുന്ന തേൻമൊഴികൾക്കായി കാതോർത്ത് കാത്തിരിക്കുന്നു ഈ ശർമ്മിഷ്ഠ. ശർമ്മിഷ്ഠ ജലാശയം തിരയുന്ന ദാഹാർത്ഥയായ മാൻപേടയെ പോലെ യയാതിയെ തിരയുന്നു. ഏഴിലം പാലയുടെ മലർമുട്ടുകൾ ചുണ്ടുവിടർത്തുമ്പോൾ ഒഴുകിയെത്തും ഗന്ധം പോൽ യയാതി മഹാരാജന്റെ ഗന്ധം ശർമ്മിഷ്ഠയുടെ നാസികയെ ത്രസിപ്പിക്കുന്നു. നദിക്കടലിലേക്കെന്ന പോൽ ശർമ്മിഷ്ഠയ്ക്ക് യയാതിയിൽ ചേരണം. സ്വർഗീയ അനുഭൂതികളുടെ സോപാനത്തിലേക്കാണ് നമ്മുടെ യാത്ര. കൽപ്പവൃക്ഷത്തിന് താഴെ ശർമ്മിഷ്ഠ ശയ്യ ഒരുക്കിയിരിക്കുന്നു. പാരിജാത പൂക്കൾ വർഷിക്കുന്ന രാത്രികളാണ് നമ്മുടേത്. ഭോഗവിലാസത്തിന്റെ ദിനരാത്രങ്ങളാണ് നമ്മുടെ തോഴർ. അനന്തമായ ആകാശത്ത് നക്ഷത്ര മണ്ഡലങ്ങൾക്കും അപ്പുറം ഒരു ലോകത്തേക്ക് യയാതിക്ക് പറന്നുയരണം. സ്വാതിമാസത്തിലെ മഴത്തുള്ളി ചിപ്പിയിൽ വീണുണ്ടായ മുത്താണ് യയാതി. ക്ഷീണമറിയാത്ത യൗവനത്തിന് മാത്രമാണ് യയാതിയുടെ ദാസി. ജീവിതം വാർദ്ധക്യത്തിന്റെ താലമെടുക്കും മുമ്പ്, സുഖഭോഗത്തിനുള്ള കഴിവ് നഷ്ടപ്പെടുത്തും മുമ്പ്, ഓരോ പൂക്കളുടെയും മാൻപേടകളുടെയും യൗവനത്തിലൂടെ മുഴുവൻ രസവും ഗന്ധവും ആനന്ദവും ഊറ്റിയെടുക്കുകയാണ്. മനുഷ്യ മനസ്സ് വല്ലാതെ കുസൃതി നിറഞ്ഞ കുട്ടിയെ പോലെയാണ്. ചിലപ്പോഴൊക്കെ അവർ നമ്മളോട് അനുസരണക്കേട് കാണിച്ചിരിക്കും. സാരമില്ല, വിരോധമില്ലെങ്കിൽ മാതിരിയോട് എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്.